गुड मॉर्निंग, वेलकम यू ऑन हिंदी क्लास। इन दिस क्लास वी आर गोइंग टू स्टडी 11th लेसन रात और दिन। व्हाट इज द मीनिंग ऑफ रात? रात मींस नाइट, प्ले। दिन मींस डे। ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ദിൻ ഔർ രാത് നൈറ്റ് ആൻഡ് ഡേ ആണ് അല്ലെ. അപ്പോൾ ഇന്ന് നമ്മള് രാത് ഔർ ദിൻ അല്ലെങ്കിൽ നൈറ്റ് ആൻഡ് ഡേ എങ്ങനെയാണ് ഈ രാത്രിയും പകലും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി ഒരു അമ്മയും മകളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ രൂപത്തിലുള്ള ഒരു പദഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. സോ you take your text and look page 74, lesson 11, raat aur din, night and day. par vigyan atyant rochak vishay hai. vigyan ka saar kya, kyon aur kaise mein nihit hai. vigyan ennu parnal endana? science alle. science ennu parayunnathu valare rochakamayittulla valare എല്ലാ കുട്ടികൾക്കും താല്പര്യമുള്ള ഒരു വിഷയമാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വിജ്ഞാൻ, ഈ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാ, എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതെന്താണ്? ക്യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്. എന്താണ്? ക്യൂ, വൈ, എന്തുകൊണ്ട്. ഓർ കൈസേ, കൈസേ മീൻസ് ഹൗ, എങ്ങനെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ള ഒരു കാര്യത്തിൽ നിക്ഷിപ്തമാണ് സയൻസ് അല്ലെ. സയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനുള്ള ഒരു വിഷയമാണ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം. നിഹിത് മീൻസ് ഇൻവോൾവ്ഡ് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷയമാണ് ശാസ്ത്രം അല്ലെങ്കിൽ വിജ്ഞാൻ. വിജ്ഞാൻ മീൻസ് സയൻസ്. ദൈനിക ജീവൻ മേ നാ ജാനേ കിത്തനി ഐസി വൈജ്ഞാനിക ബാതേ ഹേ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ വൈജ്ഞാനികപരമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ്? ജിൻസ അപരിചിത രഹത്തെ, അതിൽ നിങ്ങൾ അറിയുന്ന കാര്യങ്ങളുണ്ട്, അപരിചിത അറിയപ്പെടാത്ത കാര്യങ്ങളുമുണ്ട്. ഈ വൈജ്ഞാനിക വിഷയം കി ജാൻകാരിയാം പ്രാപ്ത കർണേക്ക് കോശിഷ് കീജിയെ. അതുകൊണ്ട് നിങ്ങൾ എന്തിനു വേണ്ടി പരിശ്രമിക്കണം? കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പുതിയ പുതിയ സയൻസ് പരമായിട്ടുള്ള പുതിയ വിഷയങ്ങളെ പറ്റിയുള്ള അറിവ് നേടുന്നതിന് നിങ്ങൾ പരിശ്രമിക്കണം. ഐസ കർണേസെ ആപ്കേ ജ്ഞാൻകി വൃത്തി ഹോകി. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ അറിവ് വർദ്ധിക്കുകയുള്ളൂ. വൃത്തി പോനാ പറഞ്ഞാൽ അറിവ് വർദ്ധിക്കുക. നിങ്ങളുടെ അറിവ് വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയും അതേപ്പറ്റി കൂടുതൽ അറിയുകയും വേണം. ഈസ് പാടുമേം രാത് ഓർ ദിൻകെ തഥ്യക്കോ സമച്ചായകയാക്കി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ രാത്രിയും പകലും എങ്ങനെയാണ് ഉണ്ടാകുക എന്ന്? അപ്പോൾ ഈ നമ്മുടെ ഈ പാഠത്തില് നിങ്ങൾക്കറിയാം, നിങ്ങൾ സയൻസിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് നൈറ്റ് ആൻഡ് ഡേ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അല്ലേ. അപ്പോൾ നമ്മുടെ ഈ പാഠ്യവിഷയം ഇന്നത്തെ നമുക്ക് പഠിക്കുവാനുള്ള പാഠം രാത് ഓർ ദിൻ അതായത് നൈറ്റ് ആൻഡ് ഡേയെ പറ്റിയാണ് പഠിക്കുവാനുള്ളത്. അത് ഒരു അമ്മയും മകളും തമ്മിലുള്ള കോൺവെർസേഷൻ രൂപത്തിൽ നമുക്ക് പഠിക്കുവാൻ തന്നിരിക്കുകയാണ്. ഗീത ചടി കക്ഷാമേ പഠി ഹി. ചടി മീൻസ് സിക്സ്ത് സ്റ്റാൻഡേർഡ്, നിങ്ങളുടെ ക്ലാസ് തന്നെയാണ്. ആറാം ക്ലാസ്സിലാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. ബഹു പഠനമേ ബഹുത്തു തേജി ഹെ. അവള് വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഏകദിനുസേ ഭൂഗോൾക്കി കക്ഷാമേ രാത് ഓർ ദിൻകെ ഭാര്യമേ പടയാകയ. ഒരു ദിവസം അവർക്ക് ക്ലാസ്സില് ഭൂഗോള ശാസ്ത്രത്തിന്റെ ഒരു ക്ലാസ്സിൽ, അതായത് സയൻസിന്റെ ഒരു ക്ലാസ്സിൽ, ഭൂഗോൾ മീൻസ് ജിയോഗ്രഫി അല്ലെ, ജിയോഗ്രഫിയിലും നമ്മൾ രാത് ഓർ ദിനെ പറ്റി പഠിക്കാറുണ്ട്. സയൻസിൽ മാത്രമല്ല എസ് സോഷ്യൽ സയൻസിലും പഠിക്കാനുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ ആ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സിൽ അവൾക്ക് ഈ പിന്നെ ജിയോഗ്രഫി ക്ലാസ്സിൽ എന്തിനെ പറ്റി പഠിക്കാൻ വന്നു? രാത് ഓർ ദിൻകെ ഭാര്യമേ, രാത്രിയെയും പകലെയും, രാത്രിയെയും പകലിനെയും പറ്റി പഠിക്കുവാനായിട്ട് ഉണ്ടായിരുന്നു. കിന്തു വഹ ഉസേ ടീക്ക് പ്രകാർ സമച്ചിനാ സഖി. പക്ഷെ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോൾ അവൾക്ക് എന്തുകൊണ്ടോ അന്നത്തെ ആ ക്ലാസ് അങ്ങോട്ട് നന്നായിട്ട് സമച്ചിനാ സഖി മനസ്സിലായില്ല, മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഖർ ജാക്കർ ഉസ്നെ വഹ ബാത് അപ്പനി മാംസേ പൂച്ചി. അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെയല്ലേ, ചില കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മറന്നു പോയി കഴിഞ്ഞാല്
വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ അമ്മയോടോ അച്ഛനോടും ചോദിച്ച് അത് മനസ്സിലാക്കും അല്ലെ, അല്ലെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ ടീച്ചറിനോട് ചോദിച്ച് അതൊന്നുകൂടെ മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ ഗീത എന്ത് ചെയ്തു, നമ്മുടെ ജോഗ്രഫിയുടെ ക്ലാസ്സിലെ രാത്ത് ദിനിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ അത് മനസ്സിലാകാതെ വന്നപ്പോൾ അവൾ വീട്ടിൽ വന്ന് അമ്മയോട് ചോദിച്ചു. ഗീത പോലി അമ്മയോട് ചോദിച്ചു, പറയാണ്, മാം കഭി രാത് ഹോതി ഹേ കഭി ദിൻ ഹോതാ ഹേ. അമ്മേ, ചിലപ്പോഴൊക്കെ രാത്രിയും ഉണ്ടാകുന്നു, കഫി ദിൻ ചിലപ്പോൾ ഡേ പകലും ഉണ്ടാകുന്നു. കഫി സൂര്യ ചമക്താക്കി ഓർ കഫി ചാന്ത് താരെ ചമക്തേകെ. അപ്പോൾ പകൽ മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യൻ തിളങ്ങി നിൽക്കുന്നു, രാത്രിയിൽ നോക്കുകയാണെങ്കിൽ ചാന്ത് താരെ, ചാന്ത് മീൻസ് മൂൺ, താരെ മീൻസ് സ്റ്റാർസ്, മൂണും സ്റ്റാർസും ഒക്കെ തിളങ്ങി നിൽക്കുന്നു. ചമക്കനെ എന്താണ്, ചമക്കനെ മീൻസ് ടു ഷൈൻ, തിളങ്ങുക അല്ലെ, ചമക്കനെ മീൻസ് രാത്രിയില് ചന്ദ്രനും സ്റ്റാർസും തിളങ്ങി നിൽക്കുന്നു, പകല് സൂര്യൻ തിളങ്ങി നിൽക്കുന്നു. മാം ഏഹ് സബ് കൈസെ പോത്തേക്കേ, ഇതൊക്കെ എങ്ങനെയാണ് അമ്മ ഉണ്ടാകുന്നത്, ഏഹ് ദിൻ രാത് കോൻ പെനാത്തേക്കേ, ആരമ്മ ഈ രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്, അവളുടെ ഒരു സംശയം അല്ലേ, സ്വാഭാവികമായിട്ടുള്ള ചെറിയ കുട്ടിയല്ലേ അവളുടെ സംശയം. ഉടനെ മാമിനെ സംശയ അമ്മ മനസ്സിലാക്കി കൊടുത്തു. ബേട്ടി ഗീത ഹം ധർത്തി യാനി പൃഥ്വി പർ രഹതേഹി, നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്, നമ്മൾ പൃഥ്വിയിലാണ്, അതായത് ധർത്തിയിലാണ്, ധർത്തി മീൻസ് എർത്ത് ഭൂമി അല്ലേ, നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അമ്മ ഗീതയ്ക്ക് പറഞ്ഞു കൊടുത്തു. ഓർ ഏക പൃഥ്വി ഭൂമി രഹതേഹി, അപ്പോൾ ഈ ഭൂമി എന്ത് ചെയ്യുകയാണ്, എല്ലായ്പ്പോഴും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഭൂമിനെ അല്ലേ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏക ചൗബീസ് കണ്ടേമേ അപ്പനെ അക്ഷുപ്പർ ഏക ചക്കർ ലഗാദേത്തി, അപ്പോൾ നോക്കൂ 24 മണിക്കൂറും ചൗബീസ് കണ്ട, ചൗബീസ് മീൻസ് 24 അവേഴ്സ്, കണ്ട മീൻസ് അവേഴ്സ്, അപ്പോൾ ചൗബീസ് കണ്ടേ 24 അവേഴ്സ്. അപ്പനെ അക്ഷുപർ, അക്ഷു മീൻസ് ആക്സിസ്, അക്ഷു മീൻസ് ആക്സിസ്, ചക്കർ ലഗാന മീൻസ് ടു സർക്കിൾ അല്ലെ. അപ്പോൾ ഭൂമി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ തന്റെ സ്വന്തം അച്ചുതണ്ടിന്മേൽ അല്ലെങ്കിൽ ആക്സിസിന്മേല് ആ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചക്കർ ലഗാതെ ടു സർക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗീതാക്കോ ഏക ബാത്ത് വെടി അജീബ് ലഗി, ഗീതയ്ക്ക് ഈ കാര്യം വളരെ അപരിചിതമായിട്ടാണ് തോന്നിയത്. അജീബ് മീൻസ് സ്ട്രേഞ്ച്, ആ അത്ഭുതമായിട്ടോ അപരിചിതമായിട്ടും തോന്നി. അപ്പോൾ അവള് വീണ്ടും അമ്മയോട് ചോദിക്കുന്നത്, ഹമാരി പൃഥ്വി കൂന്തിരാത്തി, ആ നമ്മുടെ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണോ അച്ഛ, മാം ഹിർക്കാ കോത്താകെ, ആ അതും ഉള്ളാവല്ലോ അമ്മേ, അപ്പൊ പിന്നെന്താണ് സംഭവിക്കുന്നത്. ഗീതാനെ കീർപ്പൂച്ച മാമ്മെ ഉത്തർ ദിയ, ഗീത വീണ്ടും ചോദിക്കുക, അപ്പോൾ അമ്മ ഉത്തരം പറഞ്ഞു. ജബ് വഹു ഭൂമി തീ ഹേതോ ജോ ആദാ ഭാഗു സൂര്യക്കെ സാമ്നെ ആ ജാതാ ഹേ, നമ്മുടെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഭൂമിയുടെ പകുതി ഭാഗം സൂര്യന് നേരെയാണ് അല്ലേ, അപ്പോൾ ആദാ ഭാഗ് ഹാഫ് പകുതി ഭാഗം ഉസ് ഭാഗമേ ദീൻ ഹോത്താ ഹേ, അപ്പോൾ സൂര്യന്റെ ആ പ്രകാശം ഏൽക്കുന്നിടം പകലായിരിക്കും എപ്പോഴും. ഓർ ജോ ഭാഗ് സൂര്യസേ ദൂർ ഹോത്താകെ, അതുപോലെ തന്നെ സൂര്യന്റെ പ്രകാശം ആ ഏൽക്കാത്ത ആ സ്ഥലം മഹാരാത് ഹോത്തിക്ക്, അവിടെ രാത്രിയും ഉണ്ടാകുന്നു. യു അണ്ടർലൈൻ ദീ സെന്റൻസസ്, ജബ് വഹ് ഭൂമി ഹേതോ ജോ ആദാ ഭാഗ് സൂര്യക്കെ സാമ്നെ ആ ജാതാകെ ഉസ് ഭാഗമേ ദീ ഹോത്താകെ, ഓർ ജോ ഭാഗ് സൂര്യസേ ദൂർ ഹോത്താകെ മഹാരാത് ഹോത്താകെ, ഇത്രയും നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുക. ഗീതാനെ കഹ, പെട്ടെന്ന് ഗീത പറഞ്ഞു, മാം മേം യഹീത്തോ നഹി സമച്ചു പായീതി, എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല, മാമ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. മാമിനെ കഹ അച്ച മേം സമച്ചാത്തിയോ, അപ്പോൾ അമ്മ പറഞ്ഞു, കൊള്ളാം നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാന് ശരിക്കും നിനക്ക് മനസ്സിലാക്കി തരാം എന്ന് പറഞ്ഞ് അമ്മ അവളെ വേറൊരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അമ്മ അടുത്ത അമ്മയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. So today's class is over. We will meet in the next class. Follow the baki bhagam in the next class. Thank you.